ഇപ്പോഴത്തെ കാറുകളിലും ബസ്സുകളിലും ഒക്കെ നമ്മൾ പരിചയമില്ലാത്ത റോഡിൽ കൂടെ പോകുമ്പോൾ ആ കാറിലൊരു ജി പി എസ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയും വഴി ഇന്നിടത്തൂടെ ഇന്നിടത്തൂടെ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും എന്ന് പറഞ്ഞുതരും. അപ്പം അതുപോലെ നമ്മൾ ശരീരമനോബുദ്ധിയിലെത്തി ജീവിച്ച് നമ്മൾ ആത്മബലത്തിലേക്ക് പോകണമെങ്കിൽ ആ വഴി നമുക്കറിയില്ല. അപ്പൊ ഗുരുവാണ് ജി പി എസ് നമുക്ക് ആവശ്യമാണ്. ഒരു ശിഷ്യൻ നീണ്ട യാത്രയ്ക്ക് പോയി, തീർത്ഥാടനത്തിൽ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു നദിയുണ്ടായിരുന്നു. അത് കടന്നു വേണം ആശ്രമത്തിൽ പോകേണ്ടത്. അപ്പം ആ നദീതീരത്തെത്തി. നദിക്ക് നല്ല വീതി ഉണ്ടായിരുന്നു. ശിഷ്യനെ ആലോചിച്ച് ഈ നദി കടന്നെങ്ങനെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തും. ഒരുപാട് ചിന്തിച്ച് നദി കടക്കാൻ ഒരു മാർഗവും കാണാതായപ്പോൾ ശിഷ്യൻ തിരിച്ചു പോകാൻ ചിന്തിക്കാൻ തുടങ്ങി. അവിടെ നിന്നുകൊണ്ട് മടങ്ങിപ്പോകാൻ ചിന്തിക്കുമ്പോണ്ട് നദിയുടെ അപ്പുറത്തെ കരയിൽ ഗുരു നിൽക്കുന്നതുണ്ട്. അപ്പം ഈ ശിഷ്യന് കൊടുത്തു ഇക്കരെ നിന്നുകൊണ്ട് ഒച്ചത്തി വിളിച്ചു വെച്ചു, അല്ലയോ ഗുരു, ഞാൻ എങ്ങനെ ഈ നദിയുടെ മറുകരയിൽ എത്താൻ സാധിക്കും, അക്കരെ എത്താൻ സാധിക്കും എന്ന് വിളിച്ച് ഒച്ചത്തിൽ ചോദിക്കുക. ഉടൻ തന്നെ ഗുരുവിൻ്റെ മറുപടി വന്നു, കുഞ്ഞെ നീ മറുകരയിലാണ് നിൽക്കുന്നത്, നദിയിൽ വെള്ളം കൊണ്ടുകൊണ്ടാണ് അക്കരയും ഇക്കരയും എന്ന് പറയുന്നത്. വെള്ളം പറ്റിയാൽ നമുക്ക് നടന്നു പോകാമല്ലോ. അപ്പം അഹങ്കാരമുള്ളടത്ത് ഉള്ളതാണ് ഭക്തനും ഭഗവാനും രണ്ട്, ഗുരുവും ശിഷ്യൻ രണ്ടെന്ന് പറയുന്നത് രണ്ടായിട്ട് തോന്നു. സമുദ്രവും കുമ്പളയും രണ്ടല്ലല്ലോ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഇപ്പം എങ്ങനെ രണ്ടില്ല, നീ നിന്നെ തന്നെയാണ് അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് നല്ല രീതിയിൽ പറയുന്നത്. ഈ പ്രപഞ്ചവും മനുഷ്യരും ഉൾപ്പെടെയുള്ള സകല ചരാചരങ്ങളുടെയും എന്നും എപ്പോഴുള്ള നിലനിൽപ്പ് ഈശ്വരനാണ്. ആ ശക്തി ഇല്ലെങ്കിൽ ലോകമില്ല. ഏകവും അഖണ്ഡവുമായ ആ ശക്തിയെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഗുരുവിനോട് നിരുപാധിയായ പ്രേമവും ഭക്തിയും വേണം. ഗുരുവാക്യത്തിൽ ശ്രദ്ധ വേണം. ക്ഷമയോടെ, ശിവപ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കാൻ കഴിയണം. ഈ ജന്മം തന്നെ മുൻപേ തെറ്റിൻ്റെ ആവർത്തനമാണെന്ന് പലരും പറയും. ജനിച്ച തെറ്റ് തീരുമാനെടുത്ത ജന്മമാണ് ഇതൊക്കെ എന്ന് നമ്മൾ പാടുമല്ലോ. അതിൽ നമ്മൾ കരകറ്റാണ് ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കാറുകളിലും ബസ്സുകളിലും ഒക്കെ നമ്മൾ പരിചയമില്ലാത്ത റോഡിൽ കൂടെ പോകുമ്പോൾ ആ കാറിലൊരു ജി പി എസ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയും വഴി ഇന്നിടത്തൂടെ ഇന്നിടത്തൂടെ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും എന്ന് പറഞ്ഞുതരും. അപ്പം അതുപോലെ നമ്മൾ ശരീരമനോബുദ്ധിയിലെത്തി ജീവിച്ച് നമ്മൾ ആത്മബലത്തിലേക്ക് പോകണമെങ്കിൽ ആ വഴി നമുക്കറിയില്ല. അപ്പോൾ ഗുരുവാണ് ജി പി എസ് നമുക്ക് ആവശ്യമാണ്. എല്ലാവരും ഇൻ്റർനെറ്റിലേക്കാണല്ലോ നോക്കിയിരിക്കുന്നത്. അപ്പം ആത്മീയം ഇൻ്റർനെറ്റിലേക്ക് പോകും നോക്കുക എന്നുള്ളതാണ്. അപ്പം അതേ ശാശ്വതവും സത്യവും അതിനാണ് സാക്ഷാത്കരിക്കേണ്ടത്. കുളിക്കാൻ ഇറങ്ങിയത് കരയ്ക്ക് കയറാൻ വേണ്ടിയാണ്, വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകാൻ വേണ്ടിയല്ല. ആത്മീയയുടെ ഉണസാൻ മാറ്റാണ് നമ്മൾ ലോകത്ത് ജീവിക്കാൻ വന്നിരിക്കുന്നത്. നമ്മളൊരു പിക്നിക്കിന് വന്നിരിക്കുകയാണ്. പിക്നിക്കിന് വന്നാണ്ട് വീട് മറക്കുകയില്ലല്ലോ, വന്നിടത്ത് തിരിച്ചെത്തണമല്ലോ. അതുപോലെ ആ ബോധം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. തന്നെ ഇരിക്കുമ്പോൾ പരമാത്മാവിനോട് സംസാരിക്കണം, ചൂണ്ടിരിക്കുക. മറ്റുള്ളവരോട് അടുക്കുമ്പോൾ പരമാത്മാവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അതൊരു സത്സംഗം പോലെ തന്നെ ആകും. പക്ഷെ നല്ല കാര്യങ്ങളെല്ലാം സത്സംഗം തന്നെയാണ്. അപ്പം ഈ ഒരു മനോഭാവത്തെയാണ് നമ്മളെപ്പോഴും വളർത്തിക്കൊണ്ട് വരേണ്ടത്.